ശ്രീ ശ്രീകുമാരൻ തമ്പി എന്ത് വിശേഷണം നൽകി അവതരിപ്പിക്കണമെന്ന് മലയാളിക്ക് ആശയക്കുഴപ്പമുള്ള സർഗവൈഭവമാണ് ശ്രീകുമാരൻ തമ്പിയുടേത്. ഒരുപക്ഷെ മറ്റൊരാളെ പറ്റി പറയുമ്പോഴും മലയാളി ഇത്തരമൊരു ധർമ്മസങ്കടത്തിൽ എത്തപ്പെടാറില്ല. അത്രയ്ക്കുണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതിഭാധാരാളിത്തം. കൈരളിയുടെ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലയിൽ തമ്പി കൈവെക്കാത്ത ഇടങ്ങൾ അപൂർവമാണ്. കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, തമ്പി സാറിനെ പറ്റി പറയാൻ എഴുതാൻ താളുകൾ പോരാതെ വരും. മലയാള സിനിമയുടെ പര്യായം തന്നെയാണ് ശ്രീകുമാരൻ തമ്പി എന്ന ഈ ഹരിപ്പാട്ടുകാരൻ. 1966 കാട്ടുമല്ലിക എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പ്രവേശിച്ച ശ്രീകുമാരൻ തമ്പി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങൾ എഴുതിയ കവികളിൽ ഒരാൾ കൂടിയാണ്. പ്രണയവും വിരഹവും ആഘോഷവും മാത്രമല്ല ജീവിത നശ്വരതയും വേദാന്തവും ഒക്കെ തമ്പിയുടെ പാട്ടുകളിൽ നിന്ന് മലയാളി ആവാഹിച്ചു. ഉയരവും മേലെയാണ് അഭിമാനമെന്ന പ്രഖ്യാപനം തമ്പിക്ക് കേവലം സിനിമാ പ്രയോഗം മാത്രമായിരുന്നില്ല, മറിച്ച് ജീവിത വ്രതം തന്നെയായിരുന്നു. ആ നിലപാട് മൂലമുണ്ടായ കേവല നഷ്ടങ്ങൾ, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രമെന്ന ശാശ്വത സത്യത്തിനു മുൻപിൽ തമ്പി അലിയിച്ചു കളഞ്ഞു. മലയാള ഭാഷയുടെ മാധവ ഭംഗിയെ മലയാളിക്ക് ഇത്രയേറെ മനസ്സിലാക്കി തന്ന മറ്റൊരു കവി ഇല്ല എന്ന് തന്നെ പറയാം. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ഭംഗിയെ ഇന്ദ്രിയങ്ങളിൽ പടർത്ത് ദുഃഖസിംഹാസനം നൽകി അവരോധിക്കുകയും ചെയ്തു. ആലപ്പുഴ പട്ടണത്തിൽ വിതറിയ അതിമധുരം ഇന്നും ആത്മനിലയിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്വന്തമെന്ന പദത്തിന് എന്തർത്ഥം? ബന്ധുവാര്, ശത്രുവാര്, ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്നൊക്കെ എഴുതാൻ മലയാളിക്ക് ഒരേ ഒരു തമ്പിസാർ മാത്രമേ ഉള്ളൂ. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരു ആവണി തന്നലായി മാറി. ആ ചിന്ത തന്നെയാണ് തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്ന് മലയാളിയെ ഓർമ്മിപ്പിച്ചതും. നാൻ ഋഷി, കവി ഇത്യുക്തം ഋഷിശ്ച കില ദർശനാ. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന് മാത്രമല്ല, കവിക്ക് ഒരു ദർശനം കൂടി ഉണ്ടാവണമെന്നാണ് ഭാരതീയ സങ്കല്പം. ആ അർത്ഥത്തിൽ കവി എന്ന് പൂർണ്ണതോതിൽ പറയാറുള്ളയാളാണ് ശ്രീകുമാരൻ തമ്പി. അത് കവിതകളിലൂടെയും ജീവിതത്തിലൂടെയും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. സിനിമയുടെ മായിക പ്രപഞ്ചത്തിൽ നിന്നും സ്വകാര്യ ജീവിതത്തെ അടർത്തി മാറ്റി ഋഷി മനസ്സോടെ ജീവിതം നയിക്കുന്ന മഹാമനീഷിയാണ് ശ്രീകുമാരൻ തമ്പി. ഒന്നു ചേർന്നൂർജസ്വരനാകാം നമുക്കും നിശ്ചാർജിക്കാം ചൈതന്യമഭങ്കുരം വിദ്വേഷമൊട്ടുമേ നമ്മിൽ ഇല്ലാതാകട്ടെ ശാശ്വതം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവതു എന്നുള്ളത് മലയാളത്തിലാക്കാൻ ശ്രമിച്ചതാണ്. കവിത, നോവൽ, സിനിമ, ലളിതഗാനം, വേദാന്തം എന്നുവേണ്ട സർഗസഭരിയുടെ എല്ലാ തലങ്ങളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി അവാർഡുകൾ നേടിയ കെ ചെന്നൈ ആർഷദർശന പുരസ്കാരം നൽകി ആദരിച്ച ശ്രീകുമാരൻ തമ്പി സാറുമായി ഒരു മധുര സായാഹ്നം. ശ്രീകുമാരം മധുരം. ഏറ്റവും സന്തോഷമായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. ഇപ്പോ ഇവിടെ തമ്പി സാറിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പഴയ ക്ലാസിക് ആയിട്ടുള്ള ഹിറ്റ് ഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. സാധാരണ ശ്രീകുമാരൻ തമ്പി നൈറ്റ് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ഒരു രാത്രി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചങ്ങമ്പുഴ പാർക്കിലൊക്കെ നടക്കുമ്പോ 8-9 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. ഇവിടെ അതിന്റെ ഒരു ചെറിയ മധുരം ഞങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് സാർ. ഞങ്ങള് ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്, അഹങ്കാരം കൊണ്ടല്ല. ശ്രീകുമാരൻ തമ്പി നൈറ്റിന്റെ പ്രഭോ അത് അതുകൊണ്ടാണ് ശ്രീകുമാരം മധുരം എന്ന് എന്നിങ്ങനെ പറയാനായിട്ട്. അത് ഇപ്പോ മണ്ഡലകാലമായതുകൊണ്ട് അമ്മയുടെ
തന്നെ മണ്ണിലും വെണ്ണിലും തോടിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേദാന്തിയാണെന്ന് ഞാൻ സാറിനെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം. നമുക്ക് ആദ്യമായിട്ട് പാടുന്നത് വളരെയധികം ഹിറ്റായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് തന്നെയാണ് അകലെ അകലെ നീലാകാശം. അത് പാടുന്നത് ശബരിനാഥും അനുഷ്ക ബാഗുലേനുമാണ്. സാർ, ഒരു ഒരു ചോദ്യം, ഈ പാട്ട് അകലെ അകലെ നീലാകാശത്തെ കുറിച്ച് പറയാനുള്ളതൊക്കെ എന്റെ ആദ്യത്തെ സംഗീത സംവിധാനം എം എസ് ബാബുലേനാണ്. കാട്ടുമല്ലിനാണ് എന്റെ ആദ്യത്തെ പടം, അത് എം എസ് ബാബുലേൻ. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ബാബുക്കാരോട്ട് വർക്ക് ചെയ്യുന്ന പടം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അഞ്ചാമത്തെ ആറാമത്തെ പടമാണ്. അപ്പൊ ഇതിൽ അകലെ അകലെ നീലാകാശം എന്ന പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ എ ആർ റഹ്മാന്റെ അച്ഛൻ ആർ കെ ശങ്കരാനന്ദ് എല്ലാവരുടെയും അസിസ്റ്റന്റ്, ബാബുക്കാരുടെ അസിസ്റ്റന്റും ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായി. അപ്പോ ഈ പാട്ട് ആദ്യം ബാബുക്ക ചെയ്ത ചൂണിങ്ങനെയാണ്. അകലെ അകലെ നീലാകാശം അനതല്ലും മേഘതീർത്ഥം, അരികിലെ ഹൃദയാകാശം അനതല്ലും രാഗതീർത്ഥം, അകലെ അകലെ നീലാകാശം. അപ്പോ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് ചൂൺ മാറ്റാൻ പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആർ കെ ശങ്കറിന് തുടങ്ങിങ്ങനെ തൊട്ടു എന്താ കാര്യം കൊണ്ടുപോലെ അദ്ദേഹം പറഞ്ഞിട്ട് തോന്നി. അപ്പൊ ആർ കെ ശങ്കർ ബാബുക്കോട് പറഞ്ഞു, കവിക്കർക്ക് കവിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുമ്പോ ഞാനിപ്പോ ബാബുക്ക ആകാശമാണ് അകലെയല്ലേ, അകലെ അകലെ നീലാകാശം ഞാൻ ഇരിക്കുന്നത്. ബാബുക്കാർ അകലെ അകലെ താഴെ പോയില്ലേ, അകലെ അകലെ നീലാകാശം അകലെ വളരെ താഴെ. അപ്പോഴാണ് ഇന്നത്തെ ട്രിപ്പ് വന്നത്. ഞാൻ നോട്ടീസ് ചെയ്തു ക്രോസ് ബെൽറ്റ് മണി സംവിധാനം. അതാണ് കോൺസെപ്റ്റ് വന്നത്. കാരണം സാധാരണ ഗാനിതാക്കൾ എനിക്കുള്ള വ്യത്യസ്തത, ഞാൻ എല്ലാ പാട്ടുകളും പാടി അറിയുന്നത്. താളം അതിൽ തന്നെ നമ്മുടെ ഭാഗ്യകാരന്മാരെ പോലെ എന്റെ എല്ലാ പാട്ടും ഞാൻ പാടി അറിയുന്നത്, പാടി എന്റെ മനസ്സ് പൂർത്തിയാക്കിയ ശേഷം കടലാസ് വരുന്നു. അതുകൊണ്ട് എന്റെ പാട്ടിന് ജോഡ് എന്താണെന്ന് എനിക്കറിയാം. അടുത്ത വന്നില്ലെങ്കിൽ ഞാൻ എതിർക്കും. അപ്പൊ ചില മുസ്ലിം പടങ്ങി, ചില നിർമ്മാതാക്കൾ പടങ്ങി, ചില സംവിധാനം പടങ്ങും. അപ്പൊ ശിവകുമാറിന്റെ അഹങ്കാരി എന്ന് പറയും, ഞാൻ വിട്ടുകൊടുക്കും. അങ്ങനെയാണ് ഇതുവരെ ഇത്രയും കാലം, പക്ഷെ ഇത്രയും പ്രായമായിട്ടും അഹങ്കാരി വേണ്ടി ഞാൻ ഇങ്ങനെ നടന്നു. നമുക്കതാണ് ഏറ്റവും സന്തോഷം. ഇന്ന് നമ്മളുടെ ഗായകർ ശബരിനാഥ് നോർത്ത് അമേരിക്കൻ സംഗീത വേദികളിലെ നിറ സാന്നിധ്യമാണ്. 20-ൽ പരം വർഷങ്ങളായി പ്രൊഫഷണൽ ഗാനമേള.